ഇനി നമ്മൾ സാധാരണ പറയുന്ന ഒരു വേർഡാണ് കഴിച്ചു എന്നുള്ളത്. അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒരു ബോണസ് ആയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്താം. കഴിച്ചു എന്ന് നമ്മൾ എങ്ങനെയാ പറയാ? ഞാൻ എന്തെങ്കിലും കഴിച്ചു, ഞാൻ കല്യാണം കഴിച്ച കാര്യമല്ല കേട്ടോ പറയുന്നത്, ഫുഡ് കഴിക്കുന്ന കാര്യമാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഫുഡ് കഴിച്ചു എന്നെങ്ങനെയാ പറയാ? ഐ ഹാഡ് ഫുഡ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഫുഡ് എന്ന വേർഡ് നമ്മളെപ്പോഴും മലയാളത്തിൽ കേട്ടും പരിചയിച്ചും ഒക്കെ കേട്ട് പരിചയമുള്ളത് എങ്ങനെയാണ്, ഫുഡ് 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 എന്ന രീതിയിലുള്ള ഒരു സിനിമയിൽ അങ്ങനെ പറയുന്നില്ല, ഫുഡ് എന്ന രീതിയിൽ പറയുന്നില്ല. അതോടുകൂടി നമ്മുടെ മൈൻഡിലേക്ക് അത് നല്ല രീതിയിൽ കയറി. ശരിക്കും ഫുഡ് എന്ന വേർഡിൻ്റെ ഉച്ചാരണം ഫുഡ് എന്ന രീതിയിലാണ്. ഓക്കെ, ഫുഡ് ഫുഡ് എന്ന് പറയുന്നത് ശരിക്കും ഫുഡ് എന്ന രീതിയിലാണ് നമ്മൾ പറയുക. അത് നമ്മളൊന്ന് അറിഞ്ഞു വെക്കണം. ഓക്കെ, ഒരിക്കലും നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു, ഇവിടെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പറയുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്, പക്ഷെ നമ്മൾ അറിഞ്ഞു വെക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറഞ്ഞു തരാം. ഐ ഹാഡ് ബിരിയാണി യെസ്റ്റർഡേ. ഐ ഹാഡ് ബിരിയാണി, ഞാൻ ബിരിയാണി കഴിച്ചു. ഓക്കെ, ഐ ഹാഡ് ബിരിയാണി. നിങ്ങൾ എഴുതുന്നത് ശ്രദ്ധിക്കണം കേട്ടോ, ഐ എന്ന് കഴിഞ്ഞിട്ട് ഹാഡ് എന്ന് എഴുതി, അത് കഴിഞ്ഞിട്ട് എന്താണോ കഴിച്ചത് അത് എഴുതി. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കുറേ സെൻറ്റൻസ് ഉണ്ടാക്കാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും കഴിയും. എങ്ങനെ? ഐ ഹാഡ് പെപ്സി, ഞാൻ പെപ്സി കഴിച്ചു. ഓക്കെ, എന്തൊക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഹാഡ് വെച്ചിട്ട് പറയാം. അത് ഒരു ഡ്രിങ്ക് ആയാലും ശരി, അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള ഫുഡായാലും ശരി. ഓക്കെ, ഇനിയിപ്പോൾ ബിരിയാണി ആണെങ്കിലും വെള്ളമാണെങ്കിലും നിങ്ങൾക്ക് ഐ ഹാഡ് എന്ന് പറയാം. ഐ ഹാഡ് വാട്ടർ എന്ന് പറയാം. ഞാൻ വെള്ളം കുടിച്ചു അല്ലെങ്കിൽ കഴിച്ചു എന്ന രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, ഇനി ഐ മാത്രമാണോ, ഹീ വെച്ചിട്ടും നമുക്ക് പറയാം. ഹീ ഹാഡ് ഫുഡ്, അവൻ ഫുഡ് കഴിച്ചു. ഹീ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്, അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഷീ ഹാഡ്, ഓക്കെ, അത് നമുക്ക് പറയുന്നുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. ഷീ എന്ന് പറഞ്ഞാൽ അവൾ എന്നാണ്. പക്ഷേ ക്ലാസ്സിൽ ഓരോ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞു വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഒരു സെൻറ്റൻസ് കൂടെ നമുക്ക് പറയാം. ഐ ഓൾറെഡി ഹാഡ് ഫുഡ്, ഞാൻ ഓൾറെഡി ഫുഡ് കഴിച്ചു. ഓക്കെ, ഈ വേർഡ്സ് ഒക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ ആ അർത്ഥം മാറുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഐ ഓൾറെഡി ഹാഡ് ഫുഡ്, ഞാൻ ഓൾറെഡി ഫുഡ് കഴിച്ചു. ഇനി ഈ ടേം പറയാനൊരു കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ ബേസിക് ലെവലിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് ഒരു ശൈലി വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നത്, അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഐ ഡോണ്ട് വാണ്ട് ഫുഡ്, ഐ ഡോണ്ട് വാണ്ട് ഫുഡ് എന്ന് ഞാൻ നിങ്ങളോട് പറയണം. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? എനിക്ക് ഫുഡ് വേണ്ട. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ ഫുഡ് വേണ്ട എന്ന രീതിയിൽ പറഞ്ഞത് എങ്ങനെയാണ്? ഐ ഡോണ്ട് വാണ്ട് ഫുഡ് എന്നാണ്. അപ്പോൾ ഐ ഡോണ്ട് വാണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണ്ട എന്ന് പറയണമെങ്കിലും ഈ ഒരു ശൈലി നമുക്ക് ഉപയോഗിച്ചാൽ മതി. എങ്ങനെ? ഐ ഡോണ്ട് വാണ്ട് ഫുഡ്, എനിക്ക് ഫുഡ് വേണ്ട. ഐ ഡോണ്ട് വാണ്ട് ക്യാമറ, എനിക്ക് ക്യാമറ വേണ്ട. ഐ ഡോണ്ട് വാണ്ട് നോട്ട് ബുക്ക്, എനിക്ക് നോട്ട് ബുക്ക് വേണ്ട. ഐ ഡോണ്ട് വാണ്ട് എ മൊബൈൽ ഫോൺ, എനിക്ക് മൊബൈൽ ഫോൺ വേണ്ട. ഐ ഡോണ്ട് വാണ്ട് എ പെൻ, എനിക്കൊരു പേന വേണ്ട എന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഐ ഡോണ്ട് വാണ്ട് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതകാലം ഇനി എന്തൊക്കെ സാധനങ്ങൾ വേണ്ട എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം. നമ്മുടെ സുരേഷ് ഗോപി പറയുന്നത് പോലെ, ഐ ഡോണ്ട് വാണ്ട് എന്ന രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, എനിക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെന്താണ് ഡോണ്ട് വന്നത് ആ രീതിയിൽ ചിന്തിക്കാതെ ഇത് നമ്മൾ അതേപോലെ മനസ്സിലേക്ക് എടുത്ത് ഫേം ചെയ്ത് വെക്കുക. ഐ ഡോണ്ട് വാണ്ട്. നിങ്ങൾക്ക് കാറ് വേണോ? ഐ ഡോണ്ട് വാണ്ട്. നിങ്ങൾക്ക് ഭക്ഷണം വേണോ? ഐ ഡോണ്ട് വാണ്ട്. നിങ്ങൾക്ക് ഡിന്നർ വേണോ? ഐ ഡോണ്ട് വാണ്ട്. നിങ്ങൾക്ക് ക്യാമറ വേണോ? ഐ ഡോണ്ട് വാണ്ട് എന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. നിങ്ങളിത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. കൂട്ടത്തിൽ ചെറിയ രണ്ട് കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ഐ ഡോണ്ട് വാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എഴുതിയല്ലോ, ഐ ഡോണ്ട് വാണ്ട് എന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം എന്താണോ വേണ്ടാത്തത് അത് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അതായത് ഐ ഡോണ്ട് വാണ്ട് ഫുഡ്, നിങ്ങൾക്ക് ഫുഡാണ് വേണ്ടത്, വേണ്ടായെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് എന്ന വേർഡ് അവിടെ ചേർക്കാം. ഓക്കെ, ഇനി നമ്മൾ രണ്ട് കാര്യം കൂടെ പഠിക്കുകയാണ്. യോർ എന്ന വേർഡ്, യോർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അല്ലെങ്കിൽ നിൻ്റെ എന്ന മീനിങ് ആണ് വരുന്നത്. ഐ ഡോണ്ട് വാണ്ട് യുവർ ഹെൽപ്പ്, എനിക്ക് നിൻ്റെ ഹെൽപ്പ് വേണ്ട. ഓക്കെ, യോർ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹെൽപ്പ് എന്നാണ്, അല്ലെങ്കിൽ സോറി നിങ്ങളുടെ ഹെൽപ്പ് എന്നാണ് മീനിങ് വരുന്നത്. ഐ ഡോണ്ട് വാണ്ട് യുവർ ഹെൽപ്പ്, എനിക്ക് നിൻ്റെ ഹെൽപ്പ് വേണ്ട. ഐ ഡോണ്ട് വാണ്ട് ഹിസ് ഹെൽപ്പ്, നമ്മൾ പഠിച്ച വേർഡാണ് ഹിസ് ഹെൽപ്പ്. അപ്പോൾ ഹിസ് എന്ന വേർഡ് നമ്മൾ പഠിച്ചതോടുകൂടി ഇവിടെ നമുക്ക് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചു. അതായത് ഓരോ വേർഡ് നമ്മൾ പഠിക്കുമ്പോഴും അത് അടുത്തടുത്ത സെൻറ്റൻസുകളിലേക്ക് അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഐ ഡോണ്ട് വാണ്ട് ഹിസ് ഹെൽപ്പ്, എനിക്ക് അവൻ്റെ ഹെൽപ്പ് വേണ്ട. ഐ ഡോണ്ട് വാണ്ട് യുവർ ഹെൽപ്പ്, എനിക്ക് നിൻ്റെ ഹെൽപ്പ് വേണ്ട എന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. സോ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞാലോ? ഓക്കെ, നമ്മൾ അധികം കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല, തുടക്കമായതുകൊണ്ട് നമുക്ക് കുറച്ച് എക്സ്പ്ലനേഷൻ്റെ ആവശ്യം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ടുഡേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് വെൻറ്റ് എന്ന് പറയുന്ന വേർഡാണ്, പോയി അല്ലെങ്കിൽ പോയിരുന്നു എന്ന രീതിയിൽ നമുക്ക് ഇതിൻ്റെ വേർഡ് അർത്ഥം ഉപയോഗിക്കാവുന്നതാണ്. സോ എന്ന് പറഞ്ഞാൽ കണ്ടു കണ്ടിരുന്നു എന്ന രീതിയിൽ, ബോട്ട് എന്ന് പറയുന്നത് വാങ്ങി വാങ്ങിയിരുന്നു എന്ന രീതിയിൽ നമുക്ക് പറയാം. ഹാഡ് എന്ന് പറഞ്ഞാലോ കഴിച്ചു എന്ന രീതിയിൽ നമുക്ക് പറയാം. പിന്നെ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, ഒരു ഫ്രേസ് ആയിരുന്നു ഐ ഡോണ്ട് വാണ്ട്. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട എന്നുള്ളതാണ്. ഓക്കെ, ഇനി കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹി എന്ന് പറയുന്ന വേർഡ് അവൻ എന്നാണ് മീനിങ്, അല്ലെങ്കിൽ അദ്ദേഹം എന്ന രീതിയിൽ നമുക്ക് പറയാം. ഹിസ് എന്ന് പറയുമ്പോൾ അവൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്ന മീനിങ് വരും. ദേ ആവുമ്പോൾ അവർ എന്ന മീനിങ്. ദേ എന്ന് പറഞ്ഞാൽ അവർ. ഓക്കെ, ഒരു കൂട്ടം ആളുകളെ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറയില്ലേ, അവർ. ദേ, ഓക്കെ, ദേ വെൻറ്റ്, അവർ പോയി. ദേ സോ, അവർ കണ്ടു. ദേ ബോട്ട്, അവർ വാങ്ങി എന്ന രീതിയിലാണ് നമ്മൾ പറയുക. ഓക്കെ, ഇനി വി എന്ന് പറയുന്ന വേർഡ് നമ്മൾ പഠിച്ചു, നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്ന മീനിങ് ആണ് അതിന് വരുന്നത്. ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലോ, ഇത് നമ്മുടെ മനസ്സിലേക്ക് ഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതാണ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്.